യർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ക്വസ്റ്റിൻ ഇതാണ് നോക്കുക പി ലിമിറ്റഡ് ഇഷ്യൂ ട്വൽവ് പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഫൈവ് ലാക്സ് അറ്റ് പാർ പിന്നെ പറയുന്നത് ക്യൂ ലിമിറ്റഡ് ഇഷ്യൂ ട്വൽവ് പെർസെൻറ്റ് ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഫൈവ് ലാക്സ് അറ്റ് പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് ദൻ ആർ ലിമിറ്റഡ് ഇഷ്യൂ 12 percentage debentures of rupees 5 lakhs at a discount of 10 percent S limited issued 12 percent debentures of rupees 5 lakhs at a premium of 10 percent and cost of issue and initial expenses amounted to rupees 10000 assuming, assuming tax rate of 30 percent determine cost of capital in each cases നമ്മൾ ഈ മൂന്ന് നാല് കേസ് നാല് കേസ് പറയുന്നുണ്ട് നാല് കേസസിന് വേണ്ടിയുള്ള ടാക്സ് ആണ് തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഡിവെഞ്ചർ നമ്മൾ കെ ഡി എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇവിടെ നോക്കുക ഇവിടെ ഇറിഡി ഇ റെഡീമബിൾ ഡിബെഞ്ചർ ആണോ അല്ലെങ്കിൽ ഇ റെഡീമബിൾ ഡെറ്റാണോ റെഡീമബിൾ ഡെറ്റാണോ നോക്കുക അപ്പോൾ ഇവിടെ റെഡീം ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ല അല്ലേ ഇത്ര നാളുകൊണ്ട് റെഡീം ചെയ്യുന്ന ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഇത് ഇ റെഡീമബിൾ ഡെറ്റാണ് ഇ എല്ലാ കേസിലും നാല് കേസിലും ഇ റെഡീമബിൾ ഡെറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അത് റി ഡെറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ലക്ഷൻ എന്താ കെ ഡി ഐ ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു വൺ മൈനസ് ടി ആണ് അല്ലേ ഈക്വേഷൻ അതുപോലെ എഴുതിയെടുക്കുക പിന്നെ ഇത് ഫസ്റ്റ് കേസ് നോക്കുക ഫസ്റ്റ് കേസ് എന്താ പി ലിമിറ്റഡ് ഇഷ്യൂ ട്വൽവ് പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഫൈവ് ലാക്സ് അറ്റ് പാർ അല്ലേ പി ലിമിറ്റഡ് പന്ത്രണ്ട് ശതമാനം ഡിബെഞ്ചേഴ്സ് എന്താ വെച്ചാൽ പന്ത്രണ്ട് ശതമാനം ഡിബഞ്ചേഴ്സ് ഈ പന്ത്രണ്ട് ശതമാനം ഉദ്ദേശിക്കുന്ന ഡിബെഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് അപ്പോൾ ഇൻട്രസ്റ്റ് പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റില് അഞ്ച് ലക്ഷം രൂപയാണ് ഇഷ്യൂ ചെയ്തത് അതും പാറിലാണ് ഇഷ്യൂ ചെയ്തത് അല്ലേ അപ്പോൾ നമ്മൾ ഈക്വേഷൻ ഇവിടെ എഴുതി കേൾത്തു ഇനി നമ്മൾ ഐ ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു വൺ മൈനസ് ടീ ആണ് ഐ കണ്ടുപിടിക്കണം ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എത്ര വരും ഇൻട്രസ്റ്റ് പാർ വാല്യുവിൻ്റെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പാർ വാല്യൂ ഇവിടെ എത്രയാ അഞ്ച് ലക്ഷം രൂപയാണ് അല്ലേ പാർ വാല്യൂ ഫൈവ് ലാക്സ് റുപ്പീസിൻ്റെ ഡിവെഞ്ചറാണ് ഫൈവ് ലാക്സ് റുപ്പീസിൻ്റെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്തത് പാർ എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ അഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്തത് അപ്പോൾ അഞ്ച് ലക്ഷമാണ് അഞ്ച് ലക്ഷം ഇൻറ്റു ട്വൽവ് പെർസെൻറ്റേജ് പന്ത്രണ്ട് ശതമാനമാണ് ഇൻട്രസ്റ്റ് അഞ്ച് ലക്ഷം ഇൻറ്റു പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് അറുപതിനായിരം ആണ് അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ആയി ഈ ടു സിക്സ്റ്റി തൗസൻഡ് കിട്ടി ഇനി നോക്കുക എൻ ബി എൻ ബി എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിബെഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പം കമ്പനിക്ക് കിട്ടുന്ന എമൗണ്ട് അപ്പം അമ്പതിനായിരം രൂപയുടെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്തത് അത് പാറിലാണ് ഇഷ്യൂ ചെയ്തത് അതിൻ്റെ അർത്ഥം അമ്പതിനായിരം രൂപയും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് വഴിയായിട്ട് കമ്പനിക്ക് അമ്പതിനായിരം രൂപയും കിട്ടിയിട്ടുണ്ട് അതാണ് എൻ ബി അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഇവിടെ അൻപതിനായിരം ആണ് ദെൻ ടി അല്ലേ ഇക്കഴ്ഷൻ നോക്കുക ടി ഉണ്ട് ടി എന്ന് പറയുന്നത് എന്താ ടാക്സ് ആണ് ഇവിടെ എല്ലാത്തിനൊരു നാല് കേസിനും കൂടെ കോമൺ ആയിട്ടാണ് പറയുന്നത് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി എന്ന് പറയുന്നത് അപ്പം തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ എങ്ങനെ വരും എന്ന് വെച്ചാൽ തേർട്ടി ഡിവൈഡ് ബൈ ഹൺഡ്രഡാണ് തേർട്ടി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എന്താ പോയിന്റ് ത്രീ സീറോ ആണ് പോയിൻറ്റ് ത്രീ സീറോ അപ്പോൾ നമുക്കിത് കിട്ടി ഐ കിട്ടി ടി കിട്ടി എൻ ബി കിട്ടി നമ്മൾ ഇക്വേഷനേക്ക് അപ്ലൈ ചെയ്യുക ഇക്വേഷനേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സിക്സ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് ലാക്സ് ഇൻറ്റു വൺ മൈനസ് പോയിൻറ്റ് ത്രീ സീറോ ഇൻറ്റു ഹൺഡ്രഡ് വൺ മൈനസ് പോ വൺ മൈനസ് പോയിൻറ്റ് ത്രീ സീറോ എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ സീറോ ആണല്ലേ എന്നാൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എയിറ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് കിട്ടും എയിറ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഇനി രണ്ടാമത്തെ കേസ് നോക്കാം രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത് ക്യു ലിമിറ്റഡ് ഇഷ്യൂ ട്വൽവ് പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഫൈവ് ലാക്സ് അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് ക്യൂ ലിമിറ്റഡ് പന്ത്രണ്ട് ശതമാനം ആണ് പന്ത്രണ്ട് ശതമാനം ഡിബെഞ്ചേഴ്സ് എന്ന് ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു അഞ്ച് ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ എന്ന് വെച്ചാൽ പാർ വാല്യൂ അഞ്ച് ലക്ഷമാണ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത് പത്ത് ശതമാനം പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത് അല്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ ഇക്വേഷൻ സെയിം തന്നെയാണ് ഇത് ഡെറ്റ് ആണ് കെ ഡി ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു വൺ മൈനസ് ടീ ആണ് ടി ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് നമുക്കറിയാം പാർ വാല്യൂവിൻ്റെ ആണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇവിടെ പാർ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് ലാക്സാണ് ഫൈവ് ലാക്സ് ഇൻറ്റു ട്വൽവ് പെർസെൻറ്റേജ് പന്ത്രണ്ട് ശതമാനം ഡിപെൻസറാണ് അപ്പം ഫൈവ് ലാക്സ് ഇൻറ്റു ട്വൽവ് പെർസെൻറ്റേജ് ദൈറ്റ് ഈ സിക്സ്റ്റി തൗസൻഡ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ മൂ നാല് കേസിനും കോമൺ ആയിട്ട് തേർട്ടി പെർസെൻറ്റേജ് എന്നാണ് പറയുന്നത് അപ്പോൾ പോയിന്റ് ത്രീ സീറോ ആണ് എൻ ബി എൻ ബി എൻ ബി എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് ആണ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് കമ്പനി അഞ്ച് ലക്ഷം രൂപയുടെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ ഫൈവ് ലാക്സ് റുപ്പീസിൻ്റെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് ആണ് പത്ത് ശതമാനം പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം പത്ത് ശതമാനം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് ഇവിടെ നോക്കാം അഞ്ച് ലക്ഷം പാർ വാല്യൂ ഫൈവ് ലാക്സ് ആണ് ഫൈവ് ലാക്സ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് അല്ലേ പ്രീമിയം എന്ന് പറയുന്നത് നമുക്കറിയാം പാർ വാല്യൂവിനേക്കാളും കൂടിയ എമൗണ്ട് ആണ് അല്ലേ പ്രീമിയം എന്ന് പറയുന്നത് അപ്പോൾ ഫൈവ് ലാക്സ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഫൈവ് ലാക്സിൻ്റെ കൂടുതൽ ഫൈവ് ലാക്സിൻ്റെ ടെൻ പെർസെൻറ്റേജ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഫൈവ് ലാക്സ് ഫിഫ്റ്റി തൗസൻഡ് കിട്ടി അപ്പോൾ എൻ ബി ഇസ് ഈക്വൽ ടു ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇത് നമുക്ക് എല്ലാം കിട്ടി ഐ കിട്ടി ടി കിട്ടി എൻ ബി കിട്ടി ഇന്ന് ഇക്വേഷനേക്ക് അപ്ലൈ ചെയ്യുക ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് സിക്സ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു വൺ മൈനസ് പോയിൻ്റ് ത്രീ സീറോ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമ്മളിന്നും ഇക്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെവൻ പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് കിട്ടും പെർസെൻറ്റേജ് എന്തായാലും കൊടുക്കണം കാരണം ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് അതുകൊണ്ട് സെവൻ പോയിന്റ് സിക്സ് ഫോർ പെർസെന്റേജ് കൊടുക്കണം പെർസെന്റേജ് മൂന്നാമത്തെ കേസ് നോക്കിയ മൂന്നാമത്തെ ഓഫ് റുപ്പീസ് ഫൈവ് ലാക്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ടെൻ പെർസെൻറ്റേജ് ആർ ലിമിറ്റഡ് പന്ത്രണ്ട് ശതമാനം ഡിമിറ്റർ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ പാർ വാല്യൂ ഫൈവ് ലാക്സ് റുപ്പീസ് തന്നെയാണ് പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയാണ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ടെൻ പെർസെൻറ്റേജിലാണ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയും ഇ ഡെറ്റ് ഡെറ്റാണ് അല്ലേ എല്ലാ കേസിലും ഇറിഡീമബിൾ ആണ് ഇ ഡെറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ കെ ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു ഹൺഡ്രഡ് ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് അല്ലേ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നോക്കും ഐ കണ്ടുപിടിക്കുക ഐ എന്ന് പറഞ്ഞാൽ പാർ വാല്യൂൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് പാർ വാല്യൂ അഞ്ച് ലക്ഷം രൂപയാണ് പാർ വാല്യൂ പാർ വാല്യൂ നമ്മൾ പന്ത്രണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ട ഫൈവ് ലാക്സ് ഇൻറ്റു ട്വൽ ദാറ്റ് ഈസ് സിക്സ്റ്റി തൗസൻഡ് അതിന് എൻ ബി കണ്ടുപിടിക്കുക എൻ ബിക്കൊക്കെ ഇവിടെ വ്യത്യാസം വരും എൻ ബി എന്ന് പറയുന്നത് നെറ്റ് പ്രോസീഡ്സ് ആണ് അല്ലേ എൻ ബി എന്ന് പറയുമ്പം നെറ്റ് പ്രൊസീഡ്സ് എന്ന് വെച്ചാൽ ഈ ഫൈവ് ലാക്സ് റുപ്പീസ് കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന എമൗണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പം മുഴുവൻ എമൗണ്ടും കിട്ടില്ലല്ലോ ഇപ്പം ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ട് കുറച്ചുള്ള എമൗണ്ട് അഞ്ച് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം നമ്മൾ കുറയ്ക്കുക അഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ശതമാനം കുറയ്ക്കുമ്പോൾ എത്ര വരും നാല് ലക്ഷത്തി അമ്പതിനായിരം വരും അല്ലേ അപ്പോൾ അതാണ് എൻ ബി ടി ഇസ് ഈക്വൽ ടു സെയിം ആണ് പോയിന്റ് ത്രീ സീറോ ദെൻ നമ്മൾ ഈക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക സിക്സ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു വൺ മൈനസ് പോയിന്റ് ത്രീ സീറോ ഇൻറ്റു ഹൺഡ്രഡ് ദാറ്റ് ഈസ് നയൻ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് കിട്ടി ഈ ലാസ്റ്റ് പറയുന്നത് എസ് എസ് ലിമിറ്റഡിൻ്റെ കാര്യമാണ് എസ് ലിമിറ്റഡിൻ്റെ എന്തായിരുന്നു എസ് ലിമിറ്റഡ് ഇഷ്യൂ ട്വൽവ് പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഫൈവ് ലാക്സ് അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് എസ് ലിമിറ്റഡ് ട്വൽവ് പെർസെൻറ്റേജിബെഞ്ചേഴ്സ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ പാർ വാല്യൂ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് പത്ത് ശതമാനം പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ എന്താ പറയുന്നത് ആൻഡ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് ഇനീഷ്യൽ എക്സ്പെൻസസ് എമൗണ്ട് ടു റുപ്പീസ് ടെൻ തൗസൻഡ് പക്ഷെ ഇവിടെ എന്താ കോസ്റ്റ് ഓഫ് ഇഷ്യൂ അല്ലേ ഈ ഷെയർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് അതുപോലെ തന്നെ അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇതാണ് ക്വസ്റ്റനിൽ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ സെയിം തന്നെയാണ് കെ ഡി ഇ സീക്വൽ ടു ഐ ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പം ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് പാർ ആണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഫൈവ് ലാക്സ് ഇൻറ്റു ടെൻ പേഴ്സ് ട്വൽവ് പെർസെൻറ്റേജ് ആണ് എൻ്റെ ഇൻട്രസ്റ്റ് അപ്പോൾ സിക്സ്റ്റി തൗസൻഡ് കിട്ടി ഇനി എൻ ബി കണ്ടുപിടിക്കും നെറ്റ് പ്രോസീഡ്സ് കണ്ടുപിടിക്കുന്നത് എൻ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് പ്ലസ് പത്ത് ശതമാനം പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം പ്ലസ് പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം പ്ലസ് അഞ്ച് ലക്ഷത്തിന് പത്ത് ശതമാനം എങ്ങനെ എഴുതിയാലും കണക്കാണ് അപ്പോൾ അഞ്ച് ലക്ഷം പ്ലസ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഫൈവ് ലാക്ക് ഫിഫ്റ്റി ആണ് ദെൻ ഇതിൽ നിന്ന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് കിട്ടും അഞ്ച് ലക്ഷം രൂപയുടെ ഡിവെഞ്ചറ് നമ്മൾ പത്ത് ശതമാനം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഫൈവ് ലാഖ്സ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് കിട്ടും ഇതിൽ നിന്ന് പതിനായിരം രൂപയാണ് കോസ്റ്റ് ഓഫ് എന്താ ഇഷ്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അപ്പം ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൽ നിന്ന് പതിനായിരം രൂപ കോസ്റ്റ് ഓഫ് ഇഷ്യൂ കൂടെ പോയാൽ ബാക്കി ഫൈവ് ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് വരുന്നത് അതെൻ ഈ ഫൈവ് ലാക്ക് ഫോർട്ടി തൗസൻഡ് ആയിരിക്കും എൻ ബി നമ്മൾ എൻ ബി ഫൈവ് ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് ഇൻറ്റു വൺ മൈനസ് ടി എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ത്രീ സീറോ ആണ് ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ ഇക്വേഷനിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെവൻ പോയിൻറ്റ് സെവൻ എയിറ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നിങ്ങളിത് ചെയ്യുക ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കേ